ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്? കുറച്ച് ദിവസമായി, ഒരാഴ്ചത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഉച്ചക്കുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കണത്. ഇമ്മ ഫുഡ് ഉണ്ടാക്കണത് ഇമ്മേനെയാണ് ഉണ്ടാക്കണത്. അന്ന് രാവിലത്തെ ചായക്കടി പുട്ടും ബീഫാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫ് നാട്ടിൽ നിന്ന് കൊടുന്ന ബീഫാണ്. പൈസ പോകാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ വെച്ചതിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മസാലയും ചിക്കനൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും തൊലളിയലും അതുപോലെ മല്ലിച്ചപ്പും പുതിനും കട്ടിയലും അതൊക്കെയാണ് നമ്മൾ പരിപാടി കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം മാമൻ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് കുറച്ച് ഷോർട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്കുള്ള കച്ചമ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പിന്നെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണ് ടേസ്റ്റ് നോക്കുന്ന ആൾ, ഉപ്പുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അറഫയ്ക്കാണ് പോകണമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ്. അറഫയുടെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെരേന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കുറേ സ്ഥലങ്ങൾ ഇതേപോലെ കാണാണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടോ. അത് ഖദീജ ബീവിയുടെ മറവ് ചെയ്ത സ്ഥലം ഇവിടെയാണ് കേട്ടോ. ആ ഒരു മരം കാണുന്നുണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് ഖദീജ ബീവിനെ മറവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന നിറച്ച് കബറുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്ത്രീകൾക്കുള്ളിലേക്ക് പോകാൻ പറ്റില്ല, ആണുങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ദുആക്ക് ചെയ്യാൻ പറ്റും. അങ്ങോട്ടൊന്നും പറ്റില്ല, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അവിടെ കാണുന്നുണ്ടല്ലോ, അവിടെ നിന്നിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഈത്തപ്പഴം വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു താത്ത കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ നമ്മൾ ദുആവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് വരുന്നത് സൗരഗുഹയാണ് കേട്ടോ. ഒരു മലയുടെ മേലെ സൗരഗുഹ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത്. ആ മലയുടെ മേലേക്ക് എല്ലാവർക്കും കയറാം കേട്ടോ. പക്ഷേ നമുക്ക് എല്ലാവരും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ട് മഴ ചാറിനുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിൻ്റെ മേലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ അതൊന്നും മനസ്സിലാവണില്ല. അറ്റ മേളിലെ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് ഒരാളും കയറി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഫോണിൽ കാണാൻ പറ്റുന്നില്ല. നേരിട്ടിട്ടാണെങ്കിൽ നമുക്ക് നല്ല നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അസറ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഇതാ പിന്നെ പോവാണ്. ഇത് പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ഇവർക്ക് പോയിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ മഴ പെയ്ത് തുടങ്ങി. ചില ഭാഗത്ത് നല്ല മഴയുണ്ട്, ചില ഭാഗത്ത് തീരെ മഴയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അറഫയ്ക്കൊക്കെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദനെ ബീനെ ബീവിനൊക്കെ കണ്ടുമുട്ടിയ സ്ഥലമുണ്ടല്ലോ. അവർ രണ്ടാളും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സ്ഥലമുണ്ടല്ലോ, അതൊക്കെ കണ്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മഴക്കായ കാരണം പിന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോരാന്നുള്ള പ്ലാനായി. അത്യാവശ്യം രാത്രിയായിരുന്നു. അപ്പോൾ നല്ല മഴ കേട്ടോ. കുറച്ച് നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോഡിലൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ പിന്നെ മഴ കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റൂമിൽ തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസാണ്. അപ്പോൾ ജാക്കിനായിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവനക്ക് ചെറിയൊരു അലർജിയുടെ പ്രശ്നം മേലെ മുഴുവനൊന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എന്തോ കഴിച്ചതിൻ്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. ഞാനും ഇപ്പം കൂടിയാണ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഞങ്ങൾ റൂമൊന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് വേണം നമുക്ക്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് റൂം മാറും വേണം കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മരുന്നാണ് കേട്ടോ ഇത്. ഇപ്പം എൻ്റെ ഇവിടെ ചെറിയ അസുഖമാണെങ്കിലും ഒരു ലോഡ് മരുന്നുണ്ടാവും, അതാണ് പ്രത്യേകത. അങ്ങനെ റൂമിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങും കേട്ടോ. അതായത് ഞങ്ങൾ റൂം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞാനും ഉമ്മയും കൂടി കേട്ടോ ബസ്സിൽ പോകണത്. അവിടെ എല്ലാം ഇറക്കി വെച്ചിട്ട് ശരിയാക്കിയിട്ട് ഇവരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാനും ഉമ്മയും ഇപ്പം കൂടിയാണ് പോണത്. മക്കളുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ആദ്യം നിന്ന റൂം ചെറിയൊരു ഏരിയ, ഒരു ഇടുക്ക് ഏരിയയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് വരാനും പോകാനും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മാറിയതായിരുന്നു കേട്ടോ അങ്ങോട്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഉഷാർ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് കേട്ടോ, രണ്ടാമത്തെ ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. വീഡിയോസ് ഞാൻ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ അതാ പിറ്റേസത്തെ വീഡിയോ ആണ് കേട്ടോ. അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ അന്നും പുറത്ത് പോകുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ഭാഗങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇട്ട പോണത്, ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോണത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോണത് ഇന്ന് വേറെ ഭാഗത്ത് കട്ട പോണത്, തായിഫക്ക് മീനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ മീനയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ കാണാനുണ്ട്. ഇത് പിന്നെ മീനയിലൊരു ദിവസം ആ പാർക്ക് എന്നൊക്കെ പറയല്ലോ, ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. നമുക്ക് ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല, രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണാം. നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണാമെന്നല്ലാതെ നമ്മൾക്ക് നേരിട്ട് ആദ്യമായിട്ട് കാണില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. കുറേ ഭാഗങ്ങളുണ്ട്, അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്, അതങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ നല്ല മഴ പെയ്തിട്ടോ. ഇപ്പോൾ നമ്മൾ തായിഫക്ക് പോവാ, അവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അങ്ങോട്ട് പോയില്ല കേട്ടോ, അപ്പോൾ വേറെ റൂട്ടിന് പോന്നു. അപ്പോൾ ചില ഭാഗത്ത് നല്ല മഴയുണ്ട്, ചില ഭാഗത്ത് തീരെ മഴയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഇനി തായിഫക്ക് പോയി നടക്കില്ല, കാരണം അവിടെ അടച്ചിട്ടേക്കണം, അവിടെ ഇങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഭാഗത്തേക്ക് പോരുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല മഴ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചേച്ചെന്ന് ആ റൂമിൽ തന്നെ പോവാം ഇനി, പിന്നെ ഒരു ദിവസം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നാൽ ഒരു പാർക്ക് ഉണ്ട്, ജസ്റ്റ് എന്നാൽ കുട്ടികൾക്കൊരു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാർക്കിൽ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോവുകയാണ്. പാർക്ക് പറഞ്ഞാൽ ചെറിയ പാർക്കാണ്, അത്ര ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ടർഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറവ് തന്നെയായിരുന്നു, ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ നല്ലോണം ആൾക്കാർ വന്നു കേട്ടോ. അവർ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ആക്കുന്നത് കേട്ടോ. എല്ലാവരുടെ ഇടയിൽ നടക്കുന്നില്ല, കുറേ ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണണമെങ്കിൽ ക്ഷമിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ലൈസും ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തിരുന്നു, പിന്നെ അതൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ സൗകര്യം ഉണ്ട് കേട്ടോ, ഓൾ കൊടുക്കാനും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നിസ്കരിക്കൽ പാർക്കിൽ ഒരു പായ വെച്ചിട്ട് നിസ്കരിക്കലൊക്കെ അങ്ങനെ സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോകാമെന്നുള്ള ലെവലായി. അത്യാവശ്യം രാത്രി ആയിരുന്നു, എന്നിട്ടും ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ കുട്ടികളവിടെ കളിക്കണുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ വന്ന വണ്ടി ഞങ്ങൾ വിട്ടിണ്ടായിരുന്നു, കാരണം ഒരുപാട് നേരം ഇരിക്കണുള്ളതല്ലേ. അപ്പോൾ ഓരോട് പോകാൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പോകാനായി. അങ്ങനെ പിന്നെ ഇതാ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ്സും കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി കുറച്ചങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ, നമ്മളെ റൂമിൻ്റെ അടുത്ത് കുറച്ച് പോകാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്.
അപ്പോൾ ദാ മെലക്ക് പോവാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇത്രക്കുള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.